നമസ്കാരം. ടോൾസ്റ്റോയുടെ ഒരു ചെറുകഥയിലെ പ്രധാന കഥാപാത്രം ഒരു ചെരുപ്പ് കുത്തിയാണ്. അദ്ദേഹം ഒരു രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടു. ദൈവപുത്രനായ യേശുക്രിസ്തു തൻ്റെ അടുക്കിലേക്ക് വരുന്നു, തൻ്റെ പടിവാതിൽക്കൽ തന്നെ സന്ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. പിറ്റേ ദിവസം ചെരുപ്പുകുത്തി ഉറക്കമുണർന്നത് വളരെ ആവേശത്തോടെയാണ്. അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു ഇന്ന് തന്നെ സന്ദർശിക്കാൻ യേശു ക്രിസ്തു എത്തും. രാവിലെ മുതൽ ചെരുപ്പ് നന്നാക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാവപ്പെട്ട സ്ത്രീയും കുട്ടിയും വഴിയെ വരുന്നത് കണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അറിയാം, വല്ലാതെ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് നിരാശപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർ. ആത്മഹത്യയുടെ വക്കിലെത്തിയിരുന്നു, അതിനുവേണ്ടി പോകുകയായിരുന്നു. അത് മനസ്സിലാക്കിയ ചെരുപ്പുകുത്തി അവരെ രണ്ടുപേരെയും വിളിച്ച് ആശ്വസിപ്പിക്കുന്നു, അവർക്ക് പ്രതീക്ഷയുടെ നാളങ്ങൾ പകർന്നു കൊടുക്കുന്നു. ഏതാണ്ടൊരു ആശ്വാസം കിട്ടിയ രീതിയിൽ അവർ രണ്ടുപേരും തിരികെ പോയി. ചെരുപ്പുകുത്തി വീണ്ടും തൻ്റെ പണി തുടർന്നു. എങ്കിലും കണ്ണുകളിടയ്ക്കൊക്കെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. കാരണം യേശു എപ്പോഴാണ് വരുന്നതെന്നറിയില്ലല്ലോ. യേശു വരുമ്പോഴുള്ള രംഗം അദ്ദേഹത്തിൻ്റെ ഭാവനയിലുണ്ട്. കാരണം വരുമ്പോൾ തന്നെ ആ പാതാന്തികത്തിലേക്ക് വീഴണം, സാഷ്ടാംഗം പ്രണമിക്കണം, കരങ്ങൾ രണ്ടും കൂട്ടിപ്പിടിച്ച് ചുംബിക്കണം. ഇതൊക്കെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതുവഴി വന്നത് തണുപ്പ് കൊണ്ട് വിറയ്ക്കുന്ന ഒരു വൃദ്ധനായിരുന്നു. ചെരുപ്പുകുത്തി പെട്ടെന്ന് തന്നെ ആ വൃദ്ധന് സ്വന്തം കമ്പിളി വസ്ത്രം കൊടുക്കുകയാണ്. കാരണം ആ വൃദ്ധന് സ്വന്തമായി ഒരു കമ്പിളി പുതപ്പ് വാങ്ങാനുള്ള പണം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് ഭക്ഷണവും നൽകി. അയാളെയും കുറേ നേരം ചൂടുകൊള്ളാനൊക്കെ സഹായിച്ചതിന് ശേഷം ചെരുപ്പുകുത്തി യാത്രയാക്കുന്നു. ഏതാണ്ട് ഇത്രയും എത്തിയപ്പോഴേക്കും പകൽ അസ്തമിക്കാറായി. ഇനിയിപ്പോൾ യേശു ക്രിസ്തു തൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന കാര്യത്തിൽ ചെരുപ്പുകുത്തിക്ക് തന്നെ ഒരു സംശയമുണ്ടായി. അദ്ദേഹം ഏറെക്കുറെ നിരാശനായി പണിയെല്ലാം അവസാനിപ്പിച്ച് വൈകിട്ടത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുവാനായി ഒരുങ്ങുകയാണ്. അതിനു മുൻപുള്ള പ്രാർത്ഥനയ്ക്കായി ബൈബിൾ തുറക്കുമ്പോൾ കാണുന്ന വാചകം ഇതാണ്: എൻ്റെ ഈ എളിയ സഹോദരിൽ ഒരുവന് നീ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ചെരുപ്പുകുത്തിയുടെ മനസ്സിനുണ്ടായ സംതൃപ്തി വളരെയേറെയായിരുന്നു. കാരണം അദ്ദേഹം ഉറപ്പിച്ചു, ഇന്ന് യേശു ക്രിസ്തു എൻ്റെ അടുക്കൽ വന്നു പോയി. പ്രിയമുള്ളവരെ, ടോൾസ്റ്റോയിയുടെ കഥാപാത്രമായ ചെരുപ്പുകുത്തിയെപ്പോലെ യേശുവിൻ്റെ വരവിനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ദൈവമൊന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിയാൽ, സമീപസ്ഥനായാൽ നമ്മുടെ മനസ്സിന് ശാന്തി കിട്ടും, ജീവിതത്തിന് സന്തോഷം കൈവരും, നിരാശ മാറിക്കിട്ടും എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ദൈവം എതുവഴി വരും, എങ്ങനെ വരും, എപ്പോൾ വരും എന്നതറിയാതെ കുഴങ്ങുകയാണ് പലപ്പോഴും നമ്മൾ. വാസ്തവത്തിൽ ദൈവിക അംശം അല്ലെങ്കിൽ ദൈവം നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സഹോദരങ്ങളിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കഷ്ടത അനുഭവിക്കുന്നവരെയും നിരാശ അനുഭവിക്കുന്നവരെയും ഒക്കെ കണ്ടെത്തുമ്പോൾ, അവരിൽ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ട് സഹായിക്കുമ്പോൾ നാം ദൈവത്തെ തന്നെയാണ് സഹായിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തെയാണ് നാം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത് എന്ന തിരിച്ചറിവ് വേണം. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ നമ്മിലേക്ക് സ്വീകരിക്കാൻ, ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന് വഴി ഒരുക്കി കൊടുക്കുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം.